നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വത്തിക്കാൻ സിറ്റിയിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. വത്തിക്കാൻ സിറ്റി വരുന്നത് റോമിന്റെ ഉള്ളിലാണ്. ആ വത്തിക്കാൻ സിറ്റിയിൽ ഞാൻ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് കേവലം 120 ഏക്കർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ എൻ്റെ ഒപ്പം രണ്ടച്ഛന്മാരും കൂടെ ഉണ്ട്. ഇത് ജോബി അച്ഛൻ, ഇത് ജെയ്സൺ അച്ഛൻ. അപ്പൊ നമുക്കിവിടെ മാർപ്പാപ്പ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കൂടെ ഇപ്പം വരും. അങ്ങനെ നമ്മുടെ മാർപ്പാപ്പ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എണീക്കുന്നു. അവിടെ വാദ്യഘോഷങ്ങൾ മുഴങ്ങിത്തുടങ്ങിയിരിക്കുന്നു. എത്രായിരം ആൾക്കാരിപ്പോ ഇവിടെ ഉണ്ടാവും. എന്റെ ദൈവമേ, വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റി. അതാ പോകുന്നു മാർപ്പാപ്പ. അത് ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. അത് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയ്ക്ക് അടുത്ത് കാണാൻ പറ്റും. വയ്യാൻ തോന്നുന്നു അല്ലേ അദ്ദേഹത്തിന്? പുള്ളിക്ക് ആദ്യം വയ്യ, അതുകൊണ്ട് വീൽചെയറിലാണ് പൊതുവെ. പിന്നെ അധികം നടക്കാറില്ല. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ ഒക്കെ വന്ന് പുള്ളി ഒരു ഇച്ചിരി ഡൗൺ ആയിരുന്നു. ബട്ട് പുള്ളി സ്ഥിരമായിട്ട് ആളുകളെ കാണാൻ ഒരിക്കലും പുള്ളി വിമുഖത കാണിക്കാറില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ്. എത്രായിരം ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നോക്കൂ. നമ്മളിപ്പോ ഒരു ബുധനാഴ്ച ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബുധനാഴ്ചകളിലാണ് അദ്ദേഹം ഇതേപോലെ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്തരത്തില് പൊതുജനത്തെ കാണാൻ വരുന്നത്. ശരിക്കും വത്തിക്കാൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ രാജ്യമാണ് അല്ലേ, പോപ്പിന്റെ രാജ്യമാണ്. അപ്പൊ ഇവിടത്തെ പരമാധികാരി എന്ന് പറയുന്നത് പോപ്പാണ്. ആ പോപ്പ്, അതായത് നമ്മള് പണ്ട് കാലത്ത് രാജാക്കന്മാര് അല്ലേ വരുന്നത് പോലെ തന്നെയാണ് പരമാധികാരി. കത്തോലിക്ക സഭയുടെ പരമാധികാരി ഇവിടെയുള്ള ആളുകളെ കാണാനും, പിന്നെ ഇന്ന് പുള്ളി ഒരു മെസ്സേജ് ഒക്കെ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പൊ ആഴ്ചകളില് ഈ ആഴ്ചയിൽ ഇപ്പൊ സഭ ഇപ്പൊ ഇന്ന് ഇന്ന് എന്താണ് ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്നത്, അല്ലെങ്കിൽ സഭയിൽ ഇപ്പത്തെ ഏറ്റവും വലിയ പ്രബോധനം എന്താന്നൊക്കെ പറഞ്ഞ് സാധാരണ ഒരു പ്രബോധനമൊക്കെ പുള്ളി കൊടുക്കാറുണ്ട്. പിന്നെ പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മാർപ്പാപ്പയായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ജനങ്ങളുടെ മാർപ്പാപ്പാണ്, അതുകൊണ്ടാണ് പുള്ളിനെ വിളിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരിക്കലും വിമുഖത കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതും മാർപ്പാപ്പയെ കാണാനായിട്ട് വന്നിരിക്കുകയും ചെയ്യുന്നത്. നമ്മളും കണ്ടു. അത് നമുക്ക് വളരെ ഭാഗ്യമാണ്. ഭാഗ്യം സാധാരണ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നതല്ല. അപ്പൊ പിന്നെ ഭാഗ്യം കിട്ടാതിരിക്കോ. അതായത് ഇവിടെ ഈ ബുധനാഴ്ച ദിവസത്തെ ഈ പരിപാടിക്ക് വരണമെന്നുണ്ടെങ്കിൽ, ബുധനാഴ്ച ആട്ടെ ഇത്രയും ക്രൗഡ് വരുന്നത്, ഈ പരിപാടിക്ക് വരണമെന്നുണ്ടെങ്കിൽ തലേദിവസം വന്നിട്ട് ഇവിടുത്തെ സ്വിസ് ഗാർഡിന്റെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട്. രാവിലെ വരുമ്പോ സെക്യൂരിറ്റി ചെക്കും പരിപാടികളൊക്കെ ഉണ്ട്. എന്റെ ട്രൈപോഡ് പോലും അതിന്റെ ഗേറ്റിൽ അത് പുറത്തിരിക്കുകയാണ്. ഇനിയിപ്പോ അത് പോയിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പയെ കാണാനുള്ള ഭാഗ്യം കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പരിപാടി നടക്കുന്നത് നമുക്ക് നോക്കാം. മാർപ്പാപ്പ പോകുന്നില്ല, അതാ വരുന്നു, വീണ്ടും വീണ്ടും വരുന്നു. ആഹാ, അടിപൊളി. പുള്ളി രണ്ടാമത് വീണ്ടും വന്നു കേട്ടോ ഇതിലെ ഇവിടെ ആ വണ്ടിയില്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരു സ്വീകാര്യത വന്ന ഒരു മാർപ്പാപ്പയാണ് ഇപ്പോ ഉള്ള ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അച്ഛൻ വീണ്ടും കണ്ടച്ചല്ല ശരി. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാരും ഈ ടി വിയിൽ മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊക്കെ ഇവിടെ വന്ന് വത്തിക്കാനിൽ വന്ന് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വലിയൊരു ഭാഗ്യമാണ്. ഇത് കാണാനായിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ട് ശരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബുധനാഴ്ച ദിവസം ഇവിടെ വരിക, എന്നിട്ട് തലേദിവസം ചൊവ്വാഴ്ച വൈകിട്ട് വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ വത്തിക്കാൻ്റെ അടുത്ത് തന്നെ ഇതിന് ചുറ്റിനും കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ സ്വിസ് ഗാർഡുമാരുണ്ട്. അവരുടെ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കും. ബുധനാഴ്ച രാവിലെ വരിക. ചില ആൾക്കാരൊക്കെ രാവിലെ 6 മണിക്ക് വന്ന് നിൽക്കും. പക്ഷെ നമ്മളിപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് വന്ന് കയറിയത് നമുക്ക് ഇത്ര മനോഹരമായിട്ട് കാണാൻ സാധിച്ചു. ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ മാർപ്പാപ്പ നടന്ന് വന്ന് കൈയൊക്കെ ചിലപ്പോൾ തരും, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ എടുത്തുനിന്നാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വണ്ടിയിലാണ് പോകുന്നത്, അതുകൊണ്ട് അത് ആ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. പിന്നെ പേഴ്സണൽ മീറ്റപ്പ് ഒക്കെ നടക്കും. അതൊക്കെ എങ്ങനെയാ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ എങ്ങനെയാ അച്ഛാ അതൊക്കെ പരിപാടി?
അത് ഇനി ഇന്നത്തെ ഇനി എന്താണ് സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ സാധാരണഗതിയിൽ പുള്ളി ഇത് കഴിഞ്ഞിട്ട് സാധാരണ ജനങ്ങൾ ഇറങ്ങി വന്നിട്ട് എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി ഈ ടച്ചിങ്ങും പരിപാടി എല്ലാം പുള്ളി വളരെ കുറച്ചേ കാണും. കാരണം ഡോക്ടേഴ്സ് പുള്ളിക്ക് 87 ആണെന്ന് തോന്നുന്നു, 87 88 ഇങ്ങനെ ഇരുന്ന് കാണാം അല്ലേ പുള്ളി അവിടെ ഇരിക്കും, നമുക്ക് പോയി മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യാം. മാർപ്പാപ്പ അവിടെ പ്രസംഗിച്ചു തുടങ്ങി. അദ്ദേഹം ഇവിടെയാണ് ഇരിക്കുന്നത്, അവിടെയാണ് ഇരിക്കുന്നത്, അവിടെ ഇരുന്നാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇറ്റാലിയൻ ഭാഷയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. എന്താ പറഞ്ഞേ? പുള്ളിക്കാരന് ജലദോഷമാണ്, അതുകൊണ്ട് വേറെ ആരോടെങ്കിലും അത് വായിക്കാനായിട്ട് പറയുന്ന ഇവരാണ് സ്വിസ് ഗാർഡ്. അതായത് മൈക്കലാഞ്ചലോ ഡിസൈൻ ചെയ്ത യൂണിഫോം ആണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഈ സ്വിസ് ഗാർഡാണ് ഇവരാണ് ശരിക്കും മാർപ്പാപ്പയുടെ, അല്ലെ മാർപ്പാപ്പയുടെ മാത്രമല്ല ഈ വത്തിക്കാന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല ഈ സ്വിസ് ഗാർഡുകാർക്കാണ്. ഈ സ്വിസ് ഗാർഡ് എന്ന് പറയുന്നത് ഇവർ ശരിക്കും ഇറ്റാലിയൻ അല്ല, ഇവര് സ്വിറ്റ്സർലാൻഡുകാരാണ്. ഇവര് സ്വിറ്റ്സർലാൻഡുകാരെന്ന് മാത്രമല്ല അവർ കത്തോലിക്ക സഭാ വിശ്വാസികളായിരിക്കണം. 20-ഉം 30-ഉം വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ സ്വിസ് ഗാർഡ് ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വൺസ് സ്വിസ് ഗാർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം ഹാപ്പി അല്ലേ? 30 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും പിന്നെ വത്തിക്കാനാണ് നോക്കുന്നത്. ഗംഭീര പരിപാടിയാണ്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അവരോട് വന്ന് ഫോട്ടോ എടുക്കും. ഞാനും ഫോട്ടോ എടുത്തു, അച്ഛന്മാരും ഫോട്ടോ എടുത്തു. നമ്മളിവിടെ ഒരു കടയിൽ വന്നേ. ഇത് ഒരു റെസ്റ്റോറന്റ് ബാർ എല്ലാം സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. അതെ, നിന്ന് ചായ കുടിക്കാൻ പറ്റിയതാണ്. ചായ മാത്രമല്ലല്ലോ, വേറെ പലതും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ സംഭവം ഉണ്ട്. വൈനൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? പിന്നെ കുറെ ടൈപ്പ് ഫുഡ് ഉണ്ട്. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. റസോ ഉണ്ട്, പിന്നെ പല ടൈപ്പ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഗൈസ്, എന്തൊക്കെയോ സാധനങ്ങൾ. എല്ലാം മധുരമായിരിക്കും. അപ്പോ ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ച്, പിന്നെ ഒരു കഫ ഇല്ലാത്ത വാങ്ങിച്ച്. നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാണ്. അപ്പൊ ഒരെണ്ണം പറയൂ. അയ്യോ ഈ വത്തിക്കാൻ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യം ഉണ്ടാവുന്നതിന് ഒരു മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് 11-ാം പീയൂസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് കർദിനാൾ പിയാത്രോ ഗസ്പാറയും അതേപോലെ തന്നെ ഇറ്റലിയിലെ വിക്ടർ ഇമ്മാനുവൽ 3-ാമൻ രാജാവിന് വേണ്ടി പ്രധാനമന്ത്രിയും അന്നത്തെ രാഷ്ട്രതലവനുമായ ബെനീറ്റോ മുസോളിനിയും കൂടെ ഒപ്പുവെച്ച ഒരു ലാറ്ററൻ ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ഉടമ്പടിയിലൂടെയാണ് വത്തിക്കാൻ നഗരത്തിന് 1929 മുതൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മുടെ യൂറോപ്പിൽ ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോം നഗരത്തിൻ്റെ ഉള്ളിലാണ് വത്തിക്കാൻ എന്ന് പറയുന്ന ആ ഒരു മറ്റൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഭരണരീതി ശരിക്കും രാജവാഴ്ചയാണ്. അതായത് ഭരണകൂടത്തിന് റോമൻ കൂരിയ എന്നാണ് പറയുന്നത്. ആ ഭരണാധിപൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട മാർപ്പാപ്പയാണ്. 2013 മുതൽ ഫ്രാൻസിസ് 1-ാമനാണ് മാർപ്പാപ്പ. ഫ്രാൻസിസ് 1-ാമനെയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ കണ്ടത്. 2019 കണക്ക് പ്രകാരം ഏകദേശം 825 ആളുകളാണ് ഈ ഒരു രാജ്യത്ത് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. 825 ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം, അതാണ് വത്തിക്കാൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ ശരിക്കും വത്തിക്കാൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ കാണുന്ന സ്ഥലം, ഈ കാണുന്ന ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിലാണ് വത്തിക്കാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം. അതായത് ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പോപ്പിൻ്റെ കൊട്ടാരവും പിന്നെ മ്യൂസിയം
പിന്നെ ചാപ്പല് അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ്, അതാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പോപ്പിൻ്റെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് പോപ്പ് അവിടെ നിന്ന് പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഞങ്ങളോട് കയറാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയോ? ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഈ ഒരു ചെറിയ രാജ്യത്തിനുള്ളിൽ. പക്ഷെ അത് പണ്ട് നാരോ ഗേജ് എന്തോ ആണ്, പണ്ട് കാലത്ത് ചരക്ക് നീക്കം ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ മാർപ്പാപ്പ് ഇടയ്ക്ക് ചില സമയത്ത് അതിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ഹെലിപാഡ് ഉണ്ട്, എങ്ങോട്ടെങ്കിലും എമർജൻസിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ഹെലിപാഡ് ഉണ്ട്. അതല്ലാതെ വേറെ സ്വന്തമായിട്ടുള്ള ഗതാഗത സംഭവങ്ങളൊന്നും അതിനകത്ത് ബസ്സോ ട്രെയിനോ അങ്ങനത്തെ പരിപാടികളൊന്നും വേറെ ഒന്നുമില്ല. വളരെ കുറച്ച് വണ്ടികൾ മാത്രം, അതായത് ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് സ്വന്തമായിട്ട് വി സി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. വിശദമായിട്ട് അതിൻ്റെ കൂടുതലുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ അതാണ് വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായിട്ടുള്ള വത്തിക്കാനും സെക്കൻഡ് സ്മോളസ്റ്റ് കൺട്രി ആയിട്ടുള്ള മൊണാക്കയും നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇനിയിപ്പോൾ മൊണാക്ക കാണാൻ വേണ്ടിയാണ് നാളെ. ഈ വത്തിക്കാൻ സിറ്റിക്കുള്ളിൽ നമുക്കൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, നമുക്ക് അതകത്ത് പോകുമ്പോൾ കാണാൻ സാധിക്കും. പിന്നെ സ്വന്തമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങളും പിന്നെ സ്വന്തമായിട്ടൊരു വത്തിക്കാൻ റേഡിയോ എന്ന് പറഞ്ഞൊരു റേഡിയോ ഉണ്ട്, അത് വളരെ പോപ്പുലറാണ്. അതിനകത്ത് മലയാളത്തിൽ വരെ ഷോസ് ഒക്കെ വരാറുണ്ടെന്നാണ് കേട്ടത്. എനിക്ക് തോന്നുന്നത് ഓൺലൈൻ കേൾക്കാൻ പറ്റുമായിരിക്കും. ഈ ഒരു വത്തിക്കാൻ സിറ്റിക്കുള്ളിൽ നടക്കുന്ന ക്രൈം എന്ന് പറയാനായിട്ട് പേഴ്സ് തട്ടിയെടുക്കുക, പിക് പോക്കറ്റിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു സംഭവം. അപ്പോൾ ഈ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു ക്രൈം വത്തിക്കാൻ സിറ്റിക്കുള്ളിൽ നടന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലാറ്ററൻ ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 22 വ്യവസ്ഥകൾ പ്രകാരം ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളെ ശരിക്കും ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. പക്ഷേ ആ വ്യക്തി വത്തിക്കാനിൽ ക്രൈം ചെയ്തിട്ട് ഇറ്റലിയിലെ റോമിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ റോമിൽ ശിക്ഷിക്കാനുള്ള വകുപ്പുമുണ്ട്. റോമിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വത്തിക്കാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചു കൊടുക്കാനുള്ള വകുപ്പുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ വത്തിക്കാൻ്റെ ഉള്ളിൽ ഈ വിചാരണയ്ക്ക് മുമ്പായിട്ട് താൽക്കാലികമായിട്ട് പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സെല്ലുകളുണ്ട്. അതല്ലാതെ സ്വന്തമായിട്ട് ജയിലൊന്നുമില്ല ഈ ഒരു രാജ്യത്ത്. വത്തിക്കാൻ്റെ ഉള്ളിൽ നിന്ന് റോമിലേക്ക് രണ്ട് കുതിര പടയാളികൾ ഇറങ്ങി വരുന്ന കണ്ടില്ലേ? നമുക്ക് ഇറ്റലിയുടെ പോലീസാണെന്ന് തോന്നുന്നത്. ഇറ്റലിയുടെ പോലീസുകാർ രണ്ടുപേര് കുതിരപ്പുറത്ത് തിരിച്ചിറങ്ങി പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ റോമിലാണ് നിൽക്കുന്നത്. തിരിച്ച് വത്തിക്കാനിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആ കാണുന്നതാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അതിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ പോപ്പിനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു സ്ക്വയറിനെ പറയുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്നാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒക്കെ ഞാൻ എത്ര നാൾ ടി വി കണ്ടിട്ടുണ്ടെന്നറിയാവൂ. നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള മാത്രം സ്ഥലമാണ്, ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന കെട്ടിടമാണ് വത്തിക്കാൻ്റെ മറ്റൊരു അതിർത്തി. പിന്നെ വത്തിക്കാൻ്റെ ചുറ്റിനും ഇതുപോലെയുള്ള പഴയ കാലത്തെ ഒരു മതിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് റോം, ഇത് വത്തിക്കാൻ, ഇത് റോം, ഇത് വത്തിക്കാൻ, ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്ന നമ്മൾ. പോപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിപ്പോകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആഹാ, ഉള്ളല്ലോ, നല്ല യൂണിഫോം അല്ലേ. അച്ഛാ, ഇവരെന്ത് ആൾക്കാരായിരിക്കും? ഇവര് ഇറ്റാലിയൻ നാവികരാണ് കേട്ടോ. നമ്മള് പണ്ട് ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടില് വന്ന് നമ്മുടെ ഓർമ്മയുണ്ടല്ലോ, ഇറ്റാലിയൻ നാവികരുടെ കഥ. ഇറ്റാലിയൻ നാവികരാണ് അവര്. അപ്പൊ അവര് ഇവിടെ അകത്ത് പരിപാടിക്ക് വന്നതാണ്. CC നമ്പർ പ്ലേറ്റ് കണ്ടോ, അതാണ് വത്തിക്കാന്റെ നമ്പർ പ്ലേറ്റ്. ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ജീപ്പിന്റെ വണ്ടികളാണ് കേട്ടോ, പോലീസ് വണ്ടിയാണിത്. വത്തിക്കാനിൽ ഹോട്ട് ഡോഗ് വിൽക്കുന്ന കട, വത്തിക്കാനിലെ ഒരു ഇൻഫർമേഷൻ പോയിന്റ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത്. പോസ്റ്റ് ഓഫീസ് തൊട്ട് താഴെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാമ്പുകളൊക്കെ വാങ്ങിക്കാം, പിന്നെ നാട്ടിലേക്ക് വേണേൽ കത്തുകളൊക്കെ അയക്കാം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിവിടെ വന്ന് അച്ഛന്മാർ പറഞ്ഞത് ഇതുവരെ അയച്ചിട്ട് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, അറിയത്തില്ല, കിട്ടിയവരും ഉണ്ടാവാം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് കത്തുകളൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് അയക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ കിട്ടും. വത്തിക്കാൻ രാജ്യത്ത് യൂറോ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്കിവിടെ വത്തിക്കാൻ സ്പെഷ്യൽ കുറച്ച് യൂറോസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന 20 പിന്നെ 2 1 എല്ലാം കൂടെ ചേർത്ത് 160 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പോപ്പിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള പിന്നെ വത്തിക്കാൻ്റെ പല രീതിയിലുള്ള പോസ്റ്റൽ സ്റ്റാമ്പുകളും മറ്റുമൊക്കെ നമുക്കിവിടെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണെല്ലാം. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാമ്പുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്നും ഇതൊക്കെ വാങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആ പള്ളിക്കുള്ളിലേക്ക് കയറാൻ പോവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിന് മുമ്പിൽ നമുക്കിവിടെ ഒരു ഫൗണ്ടൻ കാണാം. പിന്നെ ആ കാണുന്ന സ്തൂപം കണ്ടോ, അത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്തൂപമാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു സ്തൂപമാണ് അത്, ഒറ്റക്കല്ലിൽ തീർത്ത സ്തൂപം. ഈ വത്തിക്കാൻ്റെ
ഈ പണ്ടത്തെ അവര് അച്ഛൻ പറഞ്ഞില്ലേ ഇത് രണ്ട് സമയത്തായിട്ടാണ് നിർമ്മിച്ചത്, പല സമയങ്ങളിലാണ്. ആദ്യകാലത്ത് നിർമ്മിച്ചതില് ഇവിടെ അവശേഷിക്കുന്ന ഏക സംഭവം ആ സ്തൂപമാണ്. അച്ഛന്മാരുള്ളതുകൊണ്ടേ നമ്മളിത് വേറെ ഏതോ വഴി കൂടെ ഒക്കെ നമ്മളിപ്പോ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നേരത്തെ പോപ്പ് വന്ന സമയത്ത് നമ്മൾ ഇരുന്നത്. മണിയടിച്ചു തുടങ്ങിയല്ലോ അച്ഛാ, പനനിറയ്ക്ക്. ഓ, ഇപ്പൊ കുർബാന ഉണ്ട്? കുർബാനയുടെ അച്ഛ ഇവിടെ മറ്റേ പത്രോസിന്റെ ശവകുടീരമില്ലേ, അണ്ടർഗ്രൗണ്ട് പള്ളിക്കുള്ളില്ല, പള്ളി അണ്ടർഗ്രൗണ്ടില്ല. ഇപ്പൊ ഇത് രണ്ട് സ്റ്റാച്ചു ഉണ്ട്, സെന്റ് പിയത്രോ, സെന്റ് പൗലോ. ഇത് സെന്റ് പൗലോ, ഇത് പൗലോസ് ആണോ? പൗലോസ്, ഇത് പൗലോസ്, അത് പത്രോസ്. പത്രോസ്, ഓക്കെ. പൗലോസിന്റെയും പത്രോസിന്റെയും സ്റ്റാച്യൂസ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാം. നമ്മളിതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ വലിപ്പം മനസ്സിലാവുന്നത്. സെക്യൂരിറ്റി ചെക്കും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ആ രാജ്യത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി, അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയിലേക്കാണ് നമ്മളിപ്പോ പോവാൻ പോകുന്നത്. ഇതിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മലയുടെ അടുത്തേക്ക് പോകുന്ന പോലെ, അതായത് മലയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് മലയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. അതേപോലെയാണ് എന്ത് ദൈവമേ, ഊ അതിന്റെ മേളിലുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് ഒരു രക്ഷയില്ലാട്ടാ. ഇതിനകത്ത് ധാരാളം മലയാളി അച്ഛന്മാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ പുറത്ത് വെച്ച് കണ്ടായിരുന്നു. ഈ അച്ഛന്മാർ രണ്ടുപേരും പഠിക്കാൻ വന്നവരാണ്. ഇവർ രണ്ടുപേരും പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് നാട്ടില് അച്ഛൻ കശ്മീർ രൂപതയാണ്, കശ്മീർ രൂപതയിലാണ്. അച്ഛൻ? ഞാൻ വയനാട്ടിലാണ്, ഇവിടെ സി എസ് ടി സഭ. രണ്ടുപേരും ആ സ്ഥലത്തുനിന്ന് വന്നവരാണ്. സഭയുടെ എന്താ പറയുക, ഇവരെ വികാരിമാരായിരുന്നു. ഇവരിപ്പം ഹയർ സ്റ്റഡീസിനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ ഇവിടെ വരും. അപ്പം നമ്മൾ മുമ്പിൽ നമ്മുടെ ആ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ആണ് കാണുന്നത്. ഈ കാണുന്ന സ്റ്റേജിലാണ് നേരത്തെ മാർപ്പാപ്പ വന്നിരുന്നത്, ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അവിടേക്കാണ് നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത്. നമ്മളപ്പം നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഈ തൂണിൻ്റെയൊക്കെ വലിപ്പം നോക്ക്, അതായത് ആ ചേച്ചിയുടെ വലിപ്പം, തൂണിൻ്റെ വലിപ്പം നോക്കി. എൻ്റെ പൊന്നു, ഇത് രക്ഷയില്ലാട്ടോ, ദിസ് ഇസ് ഹ്യൂജ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു. നമ്മുടെ മ്യൂസിയം ഒക്കെ ഇവിടെ തന്നെയാണോ? മ്യൂസിയം ആ സൈഡിലാണ്, ആ സൈഡിലാണല്ലേ. ഇതിനകത്ത് കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. അതിൻ്റെ പള്ളിക്കുള്ളിലേക്ക് നമ്മൾ കയറിയില്ല, ആ പള്ളിക്ക് പുറത്തുള്ള ആ ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് നോക്കി, എനിക്കിതിൻ്റെ മുകളിലത്തെ ആ കൊത്തുപണികളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് അമേസിംഗ് ആണ്. പിന്നെ ഇത് ഒരു ഇരുമ്പ് ഡോർ ആയിരിക്കുമല്ലോ മിക്കവാറും. 100 വർഷം കഴിയുമ്പോഴാണ് ഇത് ഇത് പുറത്തൊരു ഭിത്തിയും കൊണ്ട് മറച്ചേക്കുവാണ്. 100 വർഷം കഴിയുമ്പോൾ ഈ ഡോർ ഓഫ് മെർസി എന്നാണ് ഇതിന് പറയുന്നത്. ആ 100 വർഷം കഴിയുമ്പോൾ പോപ്പ് വന്ന് ആ ഭിത്തി തുറന്ന് ഇതിനെ ഈ ഡോറ് തുറക്കും. പിന്നെ ഇതിനകം വഴി ആ ഒരു വർഷം കടക്കുമ്പോൾ അവർക്ക് ദണ്ഡവുമോചനം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഒരു പ്രാവശ്യം തുറക്കും. ആണോ? നിങ്ങൾ മലയാളികളാ? നിങ്ങൾ ഇവിടെ ഉള്ളവരാ? ആണോ? അത് ശരി, സന്തോഷം. താങ്ക് യു, സന്തോഷം. എല്ലാരും നാട്ടിലാ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ പേര്? ഞാൻ മുംബൈ എന്നാണ്, റെജീന. കേരള മലയാളിയല്ലേ? കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ, ശരി ശരി, കാണാം. ഓക്കെ ഓക്കെ, ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മൾ ആ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പിസയിൽ പോയപ്പോഴത്തേക്കിനും അവിടുത്തെ പള്ളിക്കുള്ളിൽ കണ്ട് അതിൻ്റെ വലിപ്പം കണ്ട് അന്തം വിട്ട് നിന്ന മനുഷ്യനാണ് ഞാനിപ്പോൾ ആ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള ആ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ മാർപ്പാപ്പയൊക്കെ ഇവിടെ വന്ന് മാർപ്പാപ്പ കുർബാന ചെയ്യുക. മാർപ്പാപ്പയുടെ ബസിലിക്കാണ്, മാർപ്പാപ്പയാണ് ഇതിൻ്റെ കുർബാന എല്ലാം അധികാരമുള്ള. എനിക്ക് മറ്റൊന്നും പറയാനില്ല. വളരെ മനോഹരമായിട്ടുള്ള കുറേ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഉള്ള ചിത്രങ്ങളൊക്കെ മൈക്കലാഞ്ചലോടെയാണോ? ദൈവമേ, എന്ത് ഫിനിഷിംഗ് ആണല്ലേ ഓരോന്നിനും. ഇതൊക്കെ മാർബിൾ ആയിരിക്കുമോ? ഇത് രക്ഷയില്ലാട്ടോ. ഇത് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ നോക്കി, എന്താ ഇത്, എനിക്കിതൊന്നും വർണ്ണിക്കാൻ ഒരു വാക്കുകളും കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണാൻ പറ്റും. ജോബിച്ചോ പറ, ഇതാണ് നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പിയാത്ത എന്ന് പറയുന്ന സ്റ്റാച്ചു. ഈ സ്റ്റാച്ചുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുവിന്റെ മരണശേഷം യേശുവിന്റെ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നതായിട്ടുള്ള ഒരു ഇത്
പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണിത്. അദ്ദേഹം ചെയ്ത ഒറിജിനൽ സംഭവമാണ്. അതിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ആ ഒരു നമ്മൾ കൃത്യമായിട്ട് അടുത്ത് പോയി നോക്കിയെന്ന് അറിയാം, ആ വെയിൻ പോലും കൃത്യമായിട്ട് പുള്ളി അത് കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ഇതിനു വേണ്ടി അദ്ദേഹം ചെയ്തത് പറയുന്നത് ഇങ്ങനെയാണ്, ശിഷ്യന്മാര് 30-33 വയസ്സുള്ള ഒരാൾ മരിച്ചവരുടെ ഡെഡ് ബോഡിക്ക് വേണ്ടി ഒരുപാട് കാലം കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ. അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അറിയണമല്ലോ ഇത് എങ്ങനെയാണ്. ഒരു 33 വയസ്സുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കഴിയുമ്പോൾ ഉള്ള ശരീരത്തിൽ രക്തയോട്ടം നിന്ന് കഴിയുമ്പോൾ എങ്ങനെയാണോ ഓരോ നെർവും ഉള്ളതെന്ന് അറിയാൻ വേണ്ടി തന്നെ ശിഷ്യന്മാര് കുറെ വർഷങ്ങളോളം കാത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അങ്ങനെയുള്ള ഒരു ബോഡി കിട്ടി, കാരണം ഫിസിക്ക് കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ കിട്ടിയ ഒരു ബോഡി കിട്ടിയ ശേഷം അവസാനം പിന്നെ അങ്ങനെ ഒരാളെ മടിയിൽ കിടത്തിയിട്ട് പിന്നെ മൈക്കിളാഞ്ചലോ കൊത്തി എന്നാണ് ഇതിനെ കുറിച്ച് പറയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശുവിന് 33 വയസ്സായിട്ടുള്ള വ്യക്തിയായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. പക്ഷെ മാതാവിനെ അതിനേക്കാളും പ്രായം കുറഞ്ഞ ഒരാളായിട്ടാണ് പുള്ളിക്കാരൻ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പിയാത്ത എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാച്യു. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മാതാവ് എന്ന് പറയുന്നത് നിത്യകന്യകയാണ്. കത്തോലിക്ക സഭയില് നമ്മുടെ വിശ്വാസം അനുസരിച്ച് മാതാവ് എന്ന് പറയുന്നത് നിത്യകന്യകയാണ്. അപ്പൊ മാതാവിന്റെ ആ യൗവനം, മാതാവ് ഒരിക്കലും എന്നാ പറയുന്നത് പ്രായം ചെന്ന ഒരു വ്യക്തിയായിട്ട് ഒരിടത്തും നമ്മൾ ഒരിക്കലും കാണില്ല. പക്ഷെ മാതാവ് ഇപ്പോഴും നിത്യകന്യകയാണെന്നും നിത്യമായിട്ട് ഇപ്പോഴും ഈ സഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു 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 എന്നാ പറയുന്നത് ഒരു പോർട്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൈക്കിളാഞ്ചലോ ഇങ്ങനെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ചിത്രങ്ങളിൽ എല്ലാം ബൈബിൾ തീംസ് ആണ്. ഓൾ ആർ കണക്റ്റഡ് വിത്ത് ബൈബിൾ തീംസ്. അത് നമ്മൾ നിന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഓരോ ചിലപ്പോൾ ഓരോ കാര്യങ്ങളുമാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. അന്ത്യതാഴത്തിൻ്റെ ഉണ്ട്, പിന്നെ ബൈബിളിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ ഇതുണ്ട്, അത് കൽപ്പന കൊടുക്കുന്നത്, അതിങ്ങനെ പിന്നെ ഓരോ പ്രവാചകന്മാര് അതിങ്ങനെ അത് ഓരോരുത്തർ ഡെപിക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതുണ്ട്, അത് മോശയ്ക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നതാണ് ആ കാണുന്നത്. ബൈബിളിലെ ഓരോ ഇൻസിഡന്റുകളാണ്, എക്സാക്ട്ലിണ്ട് നിലവിൽ ഇപ്പൊ കാണുന്ന ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് 1506 കാലഘട്ടങ്ങളിലാണ്. എന്നിട്ട് ഏകദേശം 130 വർഷം എടുത്തിട്ടാണ് നമ്മളിപ്പോ കാണുന്ന ഈ പള്ളി ഫിനിഷ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഇവിടെ ആദ്യമായിട്ട് പള്ളി നിർമ്മിച്ചത് 4-ാം നൂറ്റാണ്ടിലാണ് അല്ലേ? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്താണ്. അതിനുശേഷം അത് തകർന്നു പോവുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ? ഇതൊരു വിസ്മയം തന്നെയാണ്, ഒരു മാർബിൾ വിസ്മയം എന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാർബിൾ വിസ്മയങ്ങൾ മാത്രമല്ല, വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ ആയിട്ട് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് എന്താ പറയുക, ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും. അതൊരു വല്ലാത്തൊരു ഒരു ഡിവൈൻ ഫീലിംഗ് കൂടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. താഴെ വിരിച്ചിരിക്കുന്ന ടൈലുകൾക്ക് പോലും എന്തൊക്കെയോ ഭംഗികളുണ്ട്. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ശവകുടീരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാർപ്പാപ്പമാരെ എല്ലാവരെയും അടക്കുന്നത് ശരിക്കും ഈ പള്ളിയുടെ താഴെയാണ് അല്ലേ? അതിനുശേഷം വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ ശവകുടീരം അവർ ഇത്തരത്തിൽ പള്ളിക്കുള്ളിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മാർപ്പാപ്പമാർ ഈ 13-ാം, 1-ാം, 2-ാം എന്നൊക്കെ പേര് വരുന്നത് എങ്ങനെയാണ്? അതായത് മാർപ്പാപ്പന്മാരായിട്ട് കർദിനാലിൽ നിന്നൊരാൾ സെലക്ട് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട പുതിയൊരു പേര് ചൂസ് ചെയ്യാനുള്ള അവകാശം ആ മാർപ്പാപ്പയ്ക്കുണ്ട്. അപ്പോൾ ആ മാർപ്പാപ്പ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പേര് ചൂസ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് അസീസിയിലെ ആ ഒരു വിശുദ്ധൻ്റെ പേര് സ്വീകരിക്കുകയും ഇതിനു മുമ്പ് മാർപ്പാപ്പമാർക്ക് അങ്ങനെ ഒരു പേര് ഇല്ലാതെ തന്നെ ഇരുന്നതിനാൽ അദ്ദേഹം ഫ്രാൻസിസ് 1 മാർപ്പാപ്പ എന്ന് അറിയപ്പെടുന്നു. അല്ലാത്തവരൊക്കെ ഇപ്പോൾ ബെനഡിക്ട് 16 മാർപ്പാപ്പ എന്ന് പറയുന്നത്, ബെനഡിക്ട് എന്ന് പറയുന്ന നെയിം എടുത്തു കഴിഞ്ഞപ്പോൾ ആ 14-15 വരെയുള്ള മാർപ്പാപ്പമാർ വേറെ ഉള്ളത് കൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പള്ളി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇന്റീരിയർ സർഫസ് വെച്ചിട്ടാണ്, അതായത് ഇന്റീരിയർ അകത്തെ സ്ഥലം വെച്ചിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ അകത്തെ സ്ഥലം എന്ന് പറയുന്നത് 3.25 ഏക്കർ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ, 3.25 ഏക്കർ ഉണ്ട് ഈ പള്ളിയുടെ അകത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് 20,000 ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കും, 60,000 ആളുകൾക്ക് നിൽക്കാൻ സാധിക്കും. അത് അതിൻ്റെ ഒഫീഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അൾത്താര ഭാഗത്തേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പിലായിട്ട് എന്തോ ഒരു ചെറിയൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ കാണുന്നത്. നടുക്കത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വലിയൊരു ഡോം കാണാൻ സാധിക്കും. ആ ഡോമിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത്
ഞാൻ മെഷർമെന്റ് ഒന്നും പറഞ്ഞ് ബോറാക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ മെഷർമെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് എവിടെയൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എവിടെ ക്യാമറ വെച്ച് എന്ത് ഷൂട്ട് ചെയ്യണം എന്നെനിക്കറിയില്ല. ഞാനിത് പള്ളി മൊത്തം ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒന്നും നമുക്ക് തികയത്തില്ല. ഇത് സെയിന്റ് പീറ്റേഴ്സ്, സെയിന്റ് പീറ്റർ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പത്രോസിന്റെ ഒരു പ്രതിമയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആളുകൾക്ക് വിശ്വാസം കൊണ്ട് ആളുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് അവൾ ഫ്രണ്ടിൽ പോയി നിന്ന് അറിയാൻ പറ്റും. ആ ഷൂസ് തേഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട്. ആളുകൾ വിശ്വാസം കൊണ്ട് തൊട്ട് അതിന് ഇറോഷൻ നടന്നിട്ടുണ്ട്. അതിന്റെ മെറ്റാലിക് ഇറോഷൻ ഉള്ളത് കൊണ്ട് ഇനി അത് ഒരുപാട് തേഞ്ഞു പോയി. അപ്പത്തേക്കും അവര് അങ്ങോട്ട് നമ്മൾ ആളുകളെ കയറ്റുന്നതിന് പകരം ഒരു റോപ്പ് വെച്ച് മറച്ചിരിക്കുകയാണ്. വിശുദ്ധ പത്രോസിന്റെ ശവകുടീരമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. The tomb of Apostle Peter. ഓ, അതിന്റെ അടിയിലാണ് ബേസിക്കലി അടക്കിയിരിക്കുന്നത്. അതിന്റെ അടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓ അത് ശരി. അപ്പൊ ദിസ് ചർച്ച് ഈസ് ആക്ച്വലി ഡെഡിക്കേറ്റഡ് ടു സെയിന്റ് പീറ്റേഴ്സ്, വിശുദ്ധ പത്രോസ്. ദിസ് ബസിലിക്ക. ആ ബസിലിക്കയാണിത്. പ്രയർ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കുർബാന തുടങ്ങാൻ പോവാണ്. പക്ഷെ അങ്ങോട്ട് കേറില്ല കേട്ടോ, കേറാൻ പറ്റില്ല കേട്ടോ. അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കുർബാന നടക്കുകയാണ്. അപ്പോൾ അവിടെ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മളിവിടെ ബാക്കി കാഴ്ചകൾ ഇങ്ങനെ തുടരുന്നു. ഈ കാണുന്നത് മാർബിളിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് അവിടെ കംപ്ലീറ്റ് ആ കാണുന്നത് കംപ്ലീറ്റ് മാർബിളാണ്. അത് ആരുടെ പ്രതിമയാണ്? അലക്സാണ്ടർ സെവൻ ആണോ? ഇറ്റാലിയനില് നമ്മുടെ നാട്ടില് അതെ അതെ എന്ന് പറയുന്ന പോലെ തന്നെ ഇറ്റാലിയൻസ് പൊതുവെ പറയുന്നതാണ് സി സി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയനാണ്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും ഞാൻ ഇവർ മെഴുകുതിരി കത്തിക്കുന്നതിന് വരെ മറ്റേ പ്ലാസ്റ്റിക് മെഴുകുതിരി ആണല്ലോ വെച്ചിരിക്കുന്നത്. എന്തായിരിക്കും പ്ലാസ്റ്റിക് മെഴുകുതിരി അല്ല അത്? പിന്നെ അത് ലൈറ്റ് ആണ്. ലൈറ്റ് ആണ്. നമ്മൾ നേർച്ച ഇട്ട ശേഷം നമ്മൾ കത്തും. അല്ല, അത് നമ്മൾ ഓൺ ആക്കണം. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അതിന് പകരം എല്ലാം ഇലക്ട്രിക്കലാണ് ഇവിടെ എല്ലാം. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഒരു മാർബിൾ പ്രതിമകൾക്ക് ഇപ്പുറത്തായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ധാരാളം കുംഭസാര കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന വുഡൻ സംഭവം ഒരു കുംഭസാര കൂടാണ്. അത്തരത്തിൽ ഒന്നല്ല, കുറേയധികം കുംഭസാര കൂടുകളുണ്ട്. പിന്നെ ഇതുപോലെയുള്ള പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചാപ്പലുകൾ ഈ ഒരു ബസിലിക്കയ്ക്ക് ഉള്ളിലായിട്ട് നമുക്ക് പല സ്ഥലത്തായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നടുവിലത്തെ ഈ ഒരു ഡോമാണ്. ആ ഒരു ഡോമിൻ്റെ മുകളിൽ ആ അവിടെ കുറേ ആളുകളുടെ ചിത്രങ്ങളുണ്ടല്ലോ വെച്ചാൽ ആ നടുക്ക് ഈ കാണുന്നത് ഈ വലിയ വട്ടം ഇതൊന്ന് പിന്നെ ഇത് രണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഓക്കെ. അവരാണ് യേശുവിന്റെ സുവിശേഷം, ഈശോ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു മുറിക്കുള്ളില് നമുക്ക് ഒരു ഒരു ഫലകം കാണാൻ സാധിക്കും. ഇതില് 67 മുതൽ ഇന്ന് 2022 വരെ ഇവിടെ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പേരാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് അവർ വിരമിച്ചതോ അല്ലെങ്കിൽ മരണപ്പെട്ടതോ ആയ വർഷമാണ് അവിടെ തൊട്ടിപ്പുറത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പേരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ആള് സെയിന്റ് പീറ്റേഴ്സ്, വിശുദ്ധ പത്രോസ്. ഇതിനകത്തൊരു മ്യൂസിയം ഷോപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സുവനീറുകളൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ഓൾറെഡി സുവനീറുകൾ കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വത്തിക്കാൻ പള്ളിക്കുള്ളിൽ നിന്നും വാങ്ങുന്ന സുവനീർ അതെപ്പോഴും ഒരു സംതിങ് സ്പെഷ്യൽ ആണല്ലോ. നമ്മളിവിടെ സുവനീർ ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്വർണ്ണ കുരിശിരിപ്പുണ്ടല്ലേ, ആ ഗ്ലാസ്സിനകത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു സ്വർണ്ണ കുരിശ്. ഉണ്ടോ? ഇത് ശരിക്കും ഒരു സുവനീർ ഷോപ്പ് അല്ല. ഇതിനകത്ത് നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പള്ളിക്കുള്ളിലെ ഒരു ഷോപ്പാണിത്. ഇതുപോലത്തെ കുറേ ഫോട്ടോസും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ കിട്ടും. ജപമാല, കൊന്ത, ഇതെല്ലാം കൊന്തയാണോ? ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ. ഇത് നമ്മൾ കയ്യിൽ ഇടുന്ന സംഭവം, ഇതും ഇതെല്ലാം ജപമാലകൾ തന്നെയല്ലേ? നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ്. അങ്ങനെ പള്ളി നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ കണ്ടു. മിനിമം ഒരു 1 hour നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ ശരിക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറേയധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെയുള്ള ധാരാളം സ്റ്റാച്യൂസ് പ്രതിമകളും നമുക്ക് കാണാം. കുംഭസാര കൂടുകൾ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. ഇവിടെ ഞാൻ കണ്ട ഓരോ പ്രതിമകളും ഉണ്ടല്ലോ, അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് എല്ലാത്തിനും. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫിനിഷിങ്ങും പെർഫെക്ഷനും ഒക്കെ അത്
അത് ശരിക്കും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്ത ആളുകളെ ഈ ഒരു ചെറിയൊരു സംഭവത്തിലാണെങ്കിൽ പോലും എന്തൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ശരിയാട്ടോ, അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. അതായത് ഓരോ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം താഴത്തെ ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇതൊരു പീസ് എന്നൊക്കെ ഇരിക്കാം. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ഔട്ടർ പാനൽ കണ്ടോ, ഈ ഔട്ടർ പാനൽ ഇങ്ങനെ അത്യാവശ്യം ആ അതവിടെ ഒരു പീസുണ്ട്. ഈ കാണുന്ന കല്ലൊക്കെ ഒരൊറ്റ പീസാണ് കേട്ടോ, ഈ കാണുന്ന തൂണ് ഒറ്റ പീസിൽ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഒറ്റക്കല്ലിൽ തീർത്തെടുത്ത സംഭവങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ചെറിയ പ്രതിമകൾ മുതൽ അവിടെ കാണുന്ന ആ വലിയ പ്രതിമകൾ വരെ എല്ലാം ഒറ്റ മാർബിൾ കല്ലിൽ കൊത്തിയെടുത്ത സംഭവങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വീണ്ടും നമുക്ക് മറ്റൊരു ചെറിയ ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. അതിൻ്റെയൊക്കെ ബാക്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ആ കൊട പിടിച്ച് നിൽക്കുന്ന ആളാണോ? എനിക്ക് ഉണ്ണിക്കണ്ണനെ പോലെ തോന്നുന്നുണ്ട്. ചരിത്രപരമായിട്ട് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇത് ആ കാലഘട്ടത്തിൽ വരച്ചതാണല്ലോ. അപ്പൊ വരച്ച കലാകാരൻ ഇത് നമ്മൾ ഇന്ത്യയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് വരച്ചതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് ശരിയാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു ചരിത്ര രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല. അത് ശരിക്കും നോക്കുമ്പോഴത്തേക്കിനും എനിക്കത് ബേസിക്കലി ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു ഓലക്കുടയുണ്ട്, പക്ഷെ താഴെ ഇരിക്കുന്നത് ഒരു ആനക്കുട്ടിയാണ്. ഉണ്ണിക്കണ്ണൻ ആനക്കുട്ടിയുടെ മേളിൽ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം ഇപ്പൊരു പശു ആയിരുന്നെങ്കിൽ നമുക്കത് ഉറപ്പിക്കായിരുന്നു. അത് എനിക്കറിയില്ല, എനിക്ക് കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. അതിന്റെ നെറ്റിയില് കാണുന്നത് കുരിശല്ല, അല്ലല്ലോ, അങ്ങനത്തെ ഒരു ബിന്ദിയാണ്, ക്രിസ്തീയ സംഭവം അല്ല അതിന്റെ നെറ്റിയിൽ കാണുന്നത്. പക്ഷെ അതിന്റെ ബാക്കിൽ ഡ്രാഗൺ ഉണ്ട്. ഈ മതങ്ങൾ ബേസിക്കലി അങ്ങനെയാണല്ലോ, ബേസിക്കലി ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ അല്ലേ. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയുന്നത് ഓരോ പ്രവാചകന്മാരുടെയും ഇന്റർപ്രിട്ടേഷനിലാണല്ലോ പലതും മാറി മറിഞ്ഞു വന്നത് അല്ലേ. ഇപ്പൊ അച്ഛൻ പഠിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലേ? ഞാൻ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലേ, ക്രിസ്ത്യൻ മുസ്ലിം ഡയലോഗ്. അതല്ലേ അച്ഛൻ പഠിക്കുന്നത്? അപ്പൊ അച്ഛന് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി എല്ലാ മതങ്ങളും മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതെ, നമ്മൾ എന്നിട്ട് ശരിക്കും മതങ്ങളുടെ ആന്തരിക യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് അതിന്റെ വേറെ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോയി മതങ്ങൾ ഇപ്പം പല രീതിയിൽ തമ്മിൽ തല്ലുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മതങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരികയും എല്ലാവരും സൗഹൃദത്തോട് ജീവിക്കാൻ പറയുകയും ചെയ്യുന്നതാണ്. ചിലപ്പോ അത് ഉണ്ണിയേശു ആവാം, എനിക്കത് കൃഷ്ണനെ പോലെ തോന്നി. ചിലപ്പോ അത് ഉണ്ണിയേശു ആവാം അല്ലേ? ഉണ്ണിയേശു ആയിരിക്കോ? അല്ല, ഉണ്ണിയേശു അല്ല. അതെന്താ അല്ല? അങ്ങനെ അങ്ങനെ ഒരു ഐക്കോണിക് റെപ്രസെന്റേഷൻ ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടില്ല. ഞാന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും കുറെ ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അത് കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രീതിയിൽ അവരവരുടെ രീതിയിലുള്ള കുറെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൽത്താര എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര നേരം അവിടെ കുർബാന നടക്കുമായിരുന്നു. ആ കുർബാന കഴിഞ്ഞ് ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. കാരണം ഇതൊരു പവിത്രത നിറഞ്ഞൊരു സ്ഥലമാണ്. ആ പവിത്രമായ സ്ഥലത്തേക്ക് ആളുകളെല്ലാവരും കൂടെ പോയിട്ട് അവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതൊരു മോശമായിട്ടൊരു കാര്യം ഉണ്ടായിരിക്കാം നമുക്ക് അത്തരത്തിൽ. അപ്പോൾ അവിടെ നടുവിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ് നടുവിൽ കാണാൻ സാധിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുരിശിൽ തറച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രൂപം നമുക്ക് കാണാം. ഒരു കുരിശുണ്ട് അവിടെ, ചെറിയൊരു കുരിശുണ്ട്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അൽത്താര ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാം. ആ കുരിശിൻ്റെ മേളിലായിട്ട് കാണുന്നത് പത്രോസിൻ്റെ സിംഹാസനം. അതാണ് പത്രോസിൻ്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന, അത് ഒറിജിനൽ ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ? ഓക്കെ, അത് ബ്രോൺസ് ആണോ? അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ബ്രോൺസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതുവരെ അവിടെ പോകാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതിനകത്തെ കാഴ്ചകൾ പകർത്തി പകർത്തി എനിക്ക് സത്യം പറഞ്ഞാൽ മതിയാവുന്നില്ല. എനിക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല, പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു, നമുക്ക് ഇറങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് പുറത്തേക്ക് പോകാം. പള്ളിക്കുള്ളിലൂടെ തന്നെ നമുക്ക് മാർപ്പാപ്പമാരുടെ ശവകുടീരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആ ഇങ്ങനൊരു താഴേക്കുള്ളൊരു വഴി ഇതിനകത്ത് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ടോംബ് ഓഫ് ദ പോപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതായത് നമുക്ക് ഇവിടെ മാർപ്പാപ്പമാർ ആര് മരിച്ചാലും ഇവിടെയാണ് നടക്കുന്നത് അല്ലേ. ഇതിനകത്ത് വന്നപ്പോഴത്തേക്കിനും അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. പഴയ മ്യൂറൽസ് ആണെന്ന് തോന്നുന്നു. 11 പിയൂസ് മാർപ്പാപ്പ. ഓക്കെ, അപ്പം മാർപ്പാപ്പമാര് കാലം ചെയ്യാന്നാണല്ലോ പറയുന്നത്. അപ്പൊ കാലം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഈ മാർബിൾ പേടകത്തിനുള്ളിൽ
സർക്കഫാഗസ് എന്ന് പറയുന്ന സർക്കഫാഗസ് സർക്കഫാഗസിനകത്താണ് കിടക്കുന്നത്. ആ കാണുന്ന ആ ഒരു മാർബിൾ ഇതിനാണോ സർക്കഫാഗസ് എന്ന് പറയുന്നത്? ഓക്കെ, ശരി. അല്ലാതെ നമ്മള് കുഴിച്ചിടുന്ന പരിപാടിയില്ല, ഇങ്ങനെ വെക്കത്തേ ഉള്ളൂ. അല്ലല്ല, കുഴിച്ചിടും കുഴിച്ചിടും, പക്ഷെ അത് കഴിഞ്ഞ് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ സർക്കഫാഗസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെക്കുന്നു. പിന്നീട് ഉണ്ടാക്കി വെക്കും. ഓ, അത് ശരി. നമ്മള് നേരത്തെ കണ്ട അൾത്താരയുടെ താഴ്ഭാഗമാണ് ഇത്. ഇവിടെയാണ് വിശുദ്ധ പത്രോസിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ പത്രോസിന്റെ കല്ലറ നമുക്ക് ഇത്തരത്തില് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരു വർഷമായിട്ടുള്ളൂ അടക്കിയിട്ട്. ഒരു വർഷമായിട്ടുള്ളൂ. അതെന്താ, 2022 ജനുവരിയിലാണ് അടക്കിയത്. ജനുവരി 6-നാണ് അടക്കുന്നത്. അദ്ദേഹം എന്നാ മരണപ്പെട്ടത്? അദ്ദേഹം 1-നോ 2-നോ ആണ് പുള്ളി മരിക്കുന്നത്. 6-ാം തീയതി ആയിരുന്നു ഷോടക. അതിനെല്ലാം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അതിന് പങ്കെടുത്തിരുന്നു. നമ്മുടെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ, അതായത് നമ്മളിപ്പോ ഉള്ള പോപ്പിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പോപ്പിന്റെ ശവകുടീരമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ബസലിക്കയും അതേപോലെ തന്നെ താഴെ മാർപ്പാപ്പന്മാരുടെ ആ ഒരു ടോംബെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇത് ഒരു മസ്റ്റ് വിസിറ്റ് സംഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും. ഇനി ഇതൊന്നും അല്ല, ഇനി ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട്, വത്തിക്കാൻ മ്യൂസിയം എന്ന് പറയുന്നത്. വത്തിക്കാൻ ഗാർഡൻ ഉണ്ട്. വത്തിക്കാൻ ഗാർഡനിലൂടെ നമുക്ക് ബസ് എടുത്തിട്ട് ഒരു ടൂറൊക്കെ ഉണ്ട്. പിന്നെ വത്തിക്കാൻ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടുതീർക്കണമെങ്കിൽ കുറേ സമയം ഒരുപാട് സമയം എടുക്കും. അവിടെ നമുക്ക് മൈക്കലാഞ്ചലോ അടക്കമുള്ള ആളുകളുടെ ചിത്രങ്ങളും അവരുടെയൊക്കെ പല സംഭവങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും, നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. അവിടെയാണ് ഒറിജിനൽ പുള്ളി അവിടെയാണ് പണിതിരിക്കുന്നത്. അതായത് ആ പിക്ചർ കണ്ടിട്ടുണ്ടാവും, അതായത് ദൈവവും മനുഷ്യനും, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് ദൈവം ഇങ്ങനെ കൈവരലിലെ കൊണ്ട് അടുപ്പിച്ച് വെക്കുന്ന ഒരു ചിത്രം. അത് പുള്ളി വരച്ചതാണ് മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച്. അത് ആ ചാപ്പലിലാണ് ഒറിജിനലി വരച്ചിരിക്കുന്നത്, സിസ്റ്റൻ ചാപ്പൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ കാണുന്നില്ല. അത് ഇനി വരുമ്പോ കാണാൻ എന്തെങ്കിലും ഒക്കെ വേണമല്ലോ. ഈ സ്ഥലം നോക്കി, നല്ല രസമില്ല സ്കൈ, ഐ മീൻ ഇങ്ങനെ വളരെ ബ്ലൂ കളറിൽ ഇങ്ങനെ സ്കൈ, അതിനടക്ക് നമ്മളിങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതൊരു ബസലിക്കയുടെ എവിടെ നോക്കിയാലും ഭംഗിയാണ്, അകത്തും പുറത്തും എല്ലായിടത്തും എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതരം ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആ ഇവിടെ മാമോദീസ മുക്കുന്ന സ്ഥലമുണ്ടോ? ഇവിടെ മാമോദീസ പൊതുവേ നടത്താറില്ല ഇവിടെ. എന്നാണ് ഞാൻ ഇന്നാൾ വേറൊരു സുഹൃത്തിന്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചിരുന്നു. ഇവിടെ നടത്താറില്ല, ഇല്ല നടത്താറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണല്ലേ, എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പൊ നമ്മുടെ ഇനി പരിപാടി എന്താ? പോലെ നമ്മള് കഴിഞ്ഞല്ലേ, കഴിഞ്ഞെന്ന് വെച്ചാൽ കഴിഞ്ഞൊന്നും ഇല്ല, കഴിയാനായിട്ട് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അതെ, അത് നിങ്ങൾ വരിക ഇവിടെ വരാനായിട്ട്. സിപ്പർ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ റോമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വത്തിക്കാനിൽ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ടൂർ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മ്യൂസിയം കാണാൻ പോകണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണ്, ക്യൂ നിൽക്കേണ്ട. ഇല്ലെങ്കിൽ മ്യൂസിയം കാണാൻ കയറാൻ ഭയങ്കര ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ബസ് ടൂറും ബാക്കിയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ടൂറുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. ഇവരുടെ വത്തിക്കാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലാതെ ഇവിടെ വരാനും ബുധനാഴ്ച ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പോപ്പിനെ കാണാം, ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ ജനലിലൂടെ പോപ്പ് ഇങ്ങനെ പുറത്ത് വന്ന് അഭിവാദ്യം ചെയ്യുന്ന കാണാൻ സാധിക്കും. ശരിക്കും പോപ്പിനെ കാണാനായിട്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ വന്നാൽ മതി. എന്നോടെല്ലാവരും പറഞ്ഞായിരുന്നു രാവിലെ 6 മണിക്ക് വന്ന് ക്യൂ നിൽക്കണം, എന്നാലേ നല്ല സീറ്റ് കിട്ടുകയുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ എവിടെ വന്നാൽ എപ്പോൾ വന്നാലും 9 മണിക്ക് വന്നാലും 9 മണിക്ക് മുമ്പ് വരണം, രാവിലെ 9 മണിക്ക് മുമ്പ് വന്ന് വരിക, കയറുക. നമുക്ക് അവിടെ എവിടെയാണെങ്കിലും ഇരിക്കാം, പോപ്പ് നമ്മളെ ജനങ്ങളെ കാണാൻ വരും. നമുക്ക് പോപ്പിനെ കാണാവർക്ക് പോപ്പിനെ കാണാം, ബാക്കിയെല്ലാം ഭാഗ്യം പോലെയാണ്. അപ്പോൾ എന്തായാലും നമ്മളും കണ്ടു വന്നു, വത്തിക്കാനും വന്നു, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്ത് നമ്മൾ വന്നു. മോറോവർ ഈ ഒരു യാത്ര ഇത്രയധികം നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സഹായിച്ച അച്ഛനും ജേസൺ അച്ഛനും ജോബി അച്ഛനും എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.